കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഇപ്പോഴത്തെ രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർക്കൊക്കെ പറഞ്ഞാൽ അറിയാമോ എന്തോ എന്തായാലും കോൺഗ്രസിൻ്റെ നയരൂപീകരണ സമിതികളിലൊക്കെ നിർണായക പങ്കുവഹിച്ചിരുന്ന ഒരു നേതാവാണ് കേന്ദ്ര മന്ത്രിയായിരുന്ന നേതാവാണ് ഇപ്പോൾ ജി ട്വൻ്റി ത്രീ എന്ന കോൺഗ്രസിലെ വിമത വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാവാണ് അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു സത്യം തുറന്നു പറയുന്നുണ്ട് ഞങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ജി ട്വൻ്റി ത്രീയാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ അതിനുള്ള കാരണവും അദ്ദേഹം പറയുന്നു ജി ട്വൻ്റി ത്രീ എന്ന കോൺഗ്രസ്സിലെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടപ്പോൾ ആ കൂട്ടായ്മയിലെ ആളുകളെ നിരന്തരമായി തള്ളിപ്പറയാൻ കോൺഗ്രസ്സിലെ ഔദ്യോഗിക വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അതായത് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്ന കെ സി വേണുഗോപാൽ ഗ്യാങ്ങിൽപ്പെട്ട ആളുകളുമൊക്കെ ശ്രമം നടത്തിയപ്പോഴും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും പല ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയപ്പോഴും അവരാരും കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിലെ താരപ്രചാരകനായി നിശ്ചയിച്ച ശേഷം പാർട്ടി വിട്ടുപോയ ആർ പി എൻ സിംഗും രാജ്ബബ്ബാറും അടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയുടെ സഹയാത്രികരും അവരുടെ ബ്രിഗേഡിൻ്റെ ഭാഗവുമായിരുന്നു എന്ന് ഓർക്കുക എന്ന് മണിശങ്കർ അയ്യർ പറയുന്നു ശരിയല്ലേ അത് യഥാർത്ഥത്തിൽ മണിശങ്കർ അയ്യർ ചൂണ്ടിക്കാട്ടുന്ന ആ സത്യം കോൺഗ്രസിൽ നവീകരണം ആവശ്യമുണ്ട് എന്ന നിലപാടുമായി നിലകൊള്ളുന്ന ജി ട്വൻ്റി ത്രീയിലെ ഒരു നേതാവ് പോലും ബി ജെ പിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെയോ ഒക്കെ കൃത്യമായ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും അതിൽ വീഴാതെ ഞങ്ങൾ കോൺഗ്രസ്സുകാർ എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ബ്രിഗൈഡിൽ ഇടതും വലതും നിന്നിരുന്നവരൊക്കെ ബി ജെ പിയിലും മറ്റു പാർട്ടികളിലും ചേക്കേറിയിരിക്കുന്നു ഒരുപാട് പേർ ഇപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ളവരെ നാം ഉദാഹരണമായി കാണുക എത്രയോ പേർ രാഹുൽ ഗാന്ധിയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപാട് പേർ ബി ജെ പിയിലേക്കോ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കോ ചേക്കേറിയിരിക്കുന്നു പക്ഷേ ജി ട്വൻ്റി ത്രീ എന്ന കോൺഗ്രസിനൊരു അധ്യക്ഷൻ ഉണ്ടാകണമെന്നും സംഘടനാ സംവിധാനം മാറണമെന്നും ആവശ്യപ്പെട്ട് നടക്കുന്ന ഒരു നേതാവും ഒരിടത്തും പോയിട്ടില്ല ഒരു പ്രലോഭനങ്ങൾക്കും വീണിട്ടില്ല ഇപ്പോൾ കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കളൊക്കെ രാഹുൽ ബ്രിഗേഡിന്റെ തലതൊട്ടപ്പനാണ് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഭരണം ബി ജെ പി ഏൽപ്പിക്കുക എന്നുള്ള അതിഗംഭീരമായ ദൗത്യം മണിപ്പൂരിലും ഗോവയിലും മധ്യപ്രദേശിലും അടക്കം നിർവഹിച്ച് കോൺഗ്രസ്സിനെ ഒത്തുങ്ക ശൃംഗത്തിലേക്ക് ആനയിച്ച രാഹുൽ ഗാന്ധിയുടെ വലം ഇങ്ങനെയുള്ള ആളുകൾ ഇവർ ജി ട്വൻ്റി ത്രീയിലെ നേതാക്കളുടെ കോൺഗ്രസ്സിന് നൽകിയ സംഭാവന എന്ത് എന്ന് തിരിച്ചറിയാതെ അവരുടെ അവരുടെ പിൻബലം എന്ത് എന്ന് തിരിച്ചറിയാതെ ഇപ്പോഴും അവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മണിശങ്കരയ്യരുടെ ഈ വാക്കുകൾ പ്രസക്തമാകുന്നത് ഞങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരെന്ന് അദ്ദേഹം മറ്റു ചില ശ്രദ്ധേയ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല എന്ന് തുറന്നു സമ്മതിക്കുന്ന അദ്ദേഹം യു പി തെരഞ്ഞെടുപ്പ് ഫലം ചരിത്രപരമാകുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ് എന്ന് ചു വ്യക്തമാക്കുന്നുണ്ട് അത് ബി ജെ പി തോറ്റാൽ മാത്രം ബി ജെ പി തോറ്റില്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യവുമില്ല പക്ഷേ ബി ജെ പി തോൽക്കാനുള്ള സാധ്യത വിദൂരമാണ് എന്ന് പരിണിതപ്രജ്ഞനായ ആ രാഷ്ട്രീയ നേതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഖിലേഷിൻ്റെ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടത്തെ കാണാതിരിക്കാനാവില്ലെങ്കിലും ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഐക്യം അവിടെ സാധ്യമാവാത്തത് കൊണ്ട് തന്നെ അത് എങ്ങനെയാകും തിരിച്ചടി ഉണ്ടാക്കുക എന്ന് പറാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ബി ജെ പി തോൽക്കാനുള്ള സാധ്യത വിദൂരമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അഖിലേഷിന് ഒറ്റയ്ക്ക് ആ പോരാട്ടത്തിൻ്റെ പ്രധാന കണ്ണിയായി മാറാൻ കഴിഞ്ഞാൽ അത് സാധ്യമാകുമെന്നും അദ്ദേഹം പറയുന്നു കർഷകരുടെ ഇടപെടൽ പടിഞ്ഞാറൻ യു പിയിലടക്കം കർഷകർ നടത്തുന്ന ഇടപെടൽ അതിനിർണായകമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം ഇപ്പോഴും ഒരു എഴുപതെൻപത് സീറ്റിൻ്റെ വ്യത്യാസം ബി ജെ പിയും എസ്പിയും തമ്മിലുണ്ട് ആ വ്യത്യാസം നേരത്ത് വരണമെങ്കിൽ ഇനിയും ഒരു അറുപതോളം സീറ്റുകളിൽ മുന്നേറ്റം നടത്താൻ എസ് പിക്ക് സാധിക്കണം അതിന് സാധ്യമാകുന്ന തരത്തിൽ കർഷക സമരവും മറ്റു രാഷ്ട്രീയ സംഭവ വികാസങ്ങളും അനുകൂലമായി വരുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് യു പി രാഷ്ട്രീയത്തെക്കുറിച്ച് മണിശങ്കർ അയ്യരുടെ വിലയിരുത്തൽ പ്രതിപക്ഷ നിരയിലേക്ക് എന്തുകൊണ്ട് മമതാ ബാനർജിയെ കൊണ്ടുവന്നുകൂടാ എന്നുള്ള ചോദ്യം ആ അഭിമുഖത്തിൽ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ബംഗാൾ മാത്രമല്ല ഇന്ത്യ എന്നുള്ള ഉത്തരമാണ് മണിശങ്കരയർ നൽകുന്നത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മമതാ ബാനർജി ദേശീയ ദേശീയതലത്തിലേക്ക് ഉയർത്തപ്പെടേണ്ട നേതാവാണ് എന്ന് പറയുമ്പോഴും നരേന്ദ്രമോദിക്ക് എതിരാളിയായി ഉയർത്തിക്കാട്ടാവുന്ന ദേശീയതലത്തിലെ ഒരു പ്രമുഖ മുഖം തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോഴും ബംഗാൾ രാഷ്ട്രീയത്തിൽ വച്ച അതേ ചുവടുകൾ കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തെ അളക്കാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മണിശങ്കർ അയ്യർ വരച്ചു കാട്ടുന്നുണ്ട് രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ ദേശീയ രാഷ്ട്രീയ ഭൂമികയിലോ പുതുതായി ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള ആ നഗ്നസത്യവും കൂടി മണിശങ്കർ അയ്യർ വിളിച്ചു പറയുന്നു പരമമായ യാഥാർത്ഥ്യമാണത് പച്ച പരമാർത്ഥമാണ് കോൺഗ്രസിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വന്ന ഘട്ടത്തിൽ നടത്തിയ പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ പാതിവഴിയിൽ ഇട്ടിട്ട് മുങ്ങിയത് രാഹുൽ ഗാന്ധി തന്നെയാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസ്യതയുടെ ഒരു എൺപത് ശതമാനമെങ്കിലും ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് തന്നെ ഇല്ലാതായിട്ടുണ്ട് നിർണായക ഘട്ടങ്ങളിൽ ഒളിച്ചോടുക ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് ഇട്ടിറ്റോടുക പാർട്ടി ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്നറിയുമ്പോഴും എന്നാൽ ഞാൻ കൂടി തിരികെ വന്നി പാർട്ടിയെ നയിക്കാൻ പോവുകയാണ് എന്നുള്ള നിലപാട് എടുക്കാൻ സാധിക്കാതെ വരിക കൂടെ നിന്നവരൊക്കെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി ഈ നേതാവിൽ കഴമ്പില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി ആ രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി നിന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കളമൊഴിഞ്ഞു പോവുക കെ സി വേണുഗോപാലൊന്നും കളമൊഴിഞ്ഞു പോകില്ല കാരണം കെ സി വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണിത് നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിനെ അവിടെ തകർത്ത് തരിപ്പണമാക്കി ബി ജെ പിയുടെ കയ്യിൽ ഭരണം കൊണ്ടു കൊടുക്കാനുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞത കൈവശമുള്ള ഒരാളിന് അതിനുശേഷവും ഒക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി തുടരാൻ കഴിയുന്ന ഒരു സൗഭാഗ്യം വേറെ എവിടെ കിട്ടും വേറെ ആർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലെന്നും ഈ പാർട്ടി ഉപേക്ഷിച്ച് പോകുമെന്ന് കരുതേണ്ടതില്ല രാഹുൽ ഗാന്ധി എന്തെങ്കിലും പാർട്ടി വിട്ടു പോകണമെങ്കിൽ മാത്രമേ കെ സി വേണുഗോപാലൊക്കെ പോവുകയുള്ളൂ അവരൊക്കെ അവിടെ നിൽക്കും പക്ഷേ രാഷ്ട്രീയത്തിൽ നാളെ ഒരു ഭാവി വേണമെന്ന് ആലോചിക്കുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നിരുന്ന ആളുകളൊക്കെ പാർട്ടി വിട്ടിട്ടു പോയി മണിശങ്കർ അയ്യർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഈ തല മുതിർന്ന നേതാക്കൾ മോശക്കാരാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള മോശക്കാരായിട്ടുള്ള ആളുകളാണോ കേരളത്തിലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരെ നിരന്തരമായി രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടു കൂടി നിൽക്കുന്ന പുതു തലമുറയിലെ നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവർ തള്ളിപ്പറയുമ്പോഴും അവർ പാർട്ടി വിട്ടുപോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ കോൺഗ്രസിനോടുള്ള എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം തറപ്പിച്ച് പറയുന്നു ഞങ്ങൾ തന്നെയാണ് കോൺഗ്രസ്സുകാരെന്ന്